ആറാം ക്ലാസ്സിലെ അഞ്ചാമത്തെ പാഠം ദശാംശ രൂപങ്ങൾ എന്നതിലെ 93-ാമത്തെ പേജിലെ 4-ാമത്തെ കണക്കാണ് ഇവിടെ വിശദീകരിക്കുന്നത്. 16.254 എത്ര ഏത് സംഖ്യ കൂട്ടിയാൽ 30 കിട്ടുമെന്നാണ് ചോദ്യം. 16.254 ഏത് സംഖ്യ കൂട്ടിയാൽ 16.254 പ്ലസ് സംഖ്യ, ഏതൊരു സംഖ്യ കൂട്ടിയാൽ നമുക്ക് 30 കിട്ടും. ഈ സംഖ്യ ഏതാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഒന്നാമത് ഈ ചോദ്യം ഇങ്ങനെയാക്കണം. 16.254 പ്ലസ് സംഖ്യ സമം, ഇവിടെ പോയതിന് ശേഷം 3 അക്കമുണ്ട്, 30 പോയതിന് ശേഷം അക്കങ്ങളില്ല. ഇപ്പോൾ നമ്മൾ അത് ഇട്ട് വെക്കുക. 30.000 എന്നാണ് വരുന്നത്. ഓക്കെ, അത് 3 സംഖ്യ. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കും എന്ന് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇതിന് പകരം 2-നോട്, ഇതൊരു എക്സാമ്പിളാണ് കേട്ടോ, 2-നോട് ഏത് സംഖ്യ കൂട്ടിയാൽ നമുക്ക് 5 കിട്ടും. 2-നോട് ഏത് സംഖ്യ കൂട്ടിയാലാണ് 5 കിട്ടുന്നത്? ഏതാണ് സംഖ്യ? 3 അല്ലേ. 2, 3, 5 2, 3, 5 നമുക്കറിയാം. ഈ 2 എണ്ണം വെച്ച് എങ്ങനെ 3 കണ്ടുപിടിക്കും? 5-നോട് 2 കുറച്ചാൽ മതി. 5 കുറയ്ക്കണം 2 എത്ര കിട്ടും? 3. ആ 3 ഈ ഉത്തരം, സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ 3 ഈ സംഖ്യ കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉത്തരത്തോട് ആദ്യത്തെ സംഖ്യ കുറച്ചാൽ മതി. ഉത്തരമായ 5-നോട് ആദ്യ സംഖ്യ 2 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സംഖ്യ കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെത്തേഡ്. അപ്പോൾ നമുക്കിവിടെ സംഖ്യ കാണാൻ എന്ത് ചെയ്താൽ മതി? സംഖ്യ കാണാൻ ഉത്തരത്തോട്, ഇവിടുത്തെ ഉത്തരം എന്ന് വെച്ചാൽ 30.000, ഇതിനോട് ആദ്യത്തെ സംഖ്യ കുറയ്ക്കുക. 16.254 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സംഖ്യ കിട്ടും. നോക്കാം നമുക്ക്. 30.000 16.254 കുറയ്ക്കുന്നു. കുറച്ച് നോക്കാം, 4, 0-ൽ 4 കുറയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് കടമെടുക്കുകയാണ്. ഇവിടെയൊക്കെ 0 ആയതുകൊണ്ട് ഇവിടുന്ന് വേണം കടമെടുക്കാൻ. 3 എന്ന് പറയുന്നത് 2 ആകും, ഈ 0 10 ആകും. ഈ 10-ൽ നിന്ന് ഇങ്ങോട്ട് കടമെടുക്കുകയാണ്, 10 9 ആകും, ഈ 0 10 ആകും. ഈ 10-ൽ നിന്ന് ഇവിടെ കടമെടുക്കുകയാണ്, ഈ 10 9 ആകും, ഈ 0 10 ആകും. ഈ 10-ൽ നിന്ന് ഇങ്ങോട്ട് കടമെടുക്കുകയാണ്, ഈ 10 9 ആകും, ഈ 0 10 ആകും. ഇനി 10-ൽ നിന്ന് 4 കുറച്ചാൽ 6, ഇവിടെ 9 ആണല്ലോ. 9-ൽ നിന്ന് 5 കുറച്ചാൽ 4, ഇവിടെ 9 ആണല്ലോ. 9-ൽ നിന്ന് 2 കുറച്ചാൽ 7. 9-ൽ നിന്ന് 6 കുറച്ചാൽ 3. 2-ൽ നിന്ന് 1 കുറച്ചാൽ 1. അപ്പം ആ സംഖ്യ എന്ന് പറയുന്നത്, ഏതാണ്? 13.746. നോക്കാം നമുക്ക് ഏത്. 16.254 കൂട്ടേണ്ട സംഖ്യ 13.746 കൂട്ടിയാൽ നമുക്ക് 30 കിട്ടുമോ എന്ന് നോക്കാം. 30 കിട്ടുമെന്നല്ലേ പറഞ്ഞേ. 16.254 കൂട്ടണം 13.746 കൂട്ടി നോക്കാം. 4-ഉം 6-ഉം കൂട്ടിയാൽ 10, ശിഷ്ടമൊന്ന്. 5-ഉം 6, 6-ഉം 4-ഉം 10, ശിഷ്ടമൊന്ന്. 2-ഉം 1, 3, 7-ഉം 3-ഉം 10, ശിഷ്ടമൊന്ന്. 6-ഉം 1, 7, 7-ഉം 3-ഉം 10, ശിഷ്ടമൊന്ന്. 1-2-3 കിട്ടി. ഇത്ര കിട്ടിയ 30.000. 30.000 എന്ന് പറയുന്ന സാധനം എന്താണ്? 30 തന്നെയാണ്. അപ്പോൾ ഈ സംഖ്യയാണ് നമ്മുടെ ഉത്തരം. ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? 13.746 എന്ന് പറയുന്ന സംഖ്യ കൂട്ടിയാലാണ് നമുക്ക് 30 എന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരം. അപ്പം ഇങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. ഇപ്പം 16.254 നിന്നും ഏത് സംഖ്യ കൂട്ടിയാൽ 30 കിട്ടുമെന്ന് പറഞ്ഞാൽ, ആ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഉത്തരത്തോട്,
മുപ്പത് പോയിൻറ്റ് പൂജ്യം പൂജ്യത്തോട് പതിനാറ് പോയിൻറ്റ് രണ്ട് അഞ്ച് നാല് കുറച്ചാൽ മതി. അപ്പോൾ ഇവിടെ പോയതിന് ശേഷം മൂന്നക്കം ഉള്ളതുകൊണ്ട് നമ്മളിവിടെയും പോയതിന് ശേഷം മൂന്നക്കം ആക്കി ക്രമീകരിക്കുക, എന്നിട്ട് വേണം നമ്മൾ കണക്കുകൾ ചെയ്യാനായിട്ട്.